Hiya. വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ കുറച്ച് മുമ്പ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ബേബി പ്രോഡക്ട്സിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറേ ആൾ കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്നല്ലോ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ വേണം എന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ചെയ്യേണ്ടാന്ന് വിചാരിച്ചു കാരണം ഒന്നാമത് കുഞ്ഞോളുടെ സാധനമാണ് അപ്പോൾ കണ്ട കുന്ത്രാണ്ടം പറ്റ കുഞ്ഞിൻ്റെ മികു തേച്ചിട്ട് എന്തെങ്കിലും ആയിപ്പോണ്ടെന്നുള്ള ആ ഒരു പേടി എനക്ക് പിന്നെ ചില ആൾക്കാർ യൂട്യൂബിൽ കാണുന്ന എല്ലാ കുന്ത്രാണ്ടങ്ങളും നേരെന്നെ നിരിച്ചിട്ട് അപ്പം തന്നെ ഓൺലൈൻ ിൽ കുറേ കുറെ ആൾക്കാരുണ്ടാവും അത്ര ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു വീഡിയോ വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ആ ഇപ്പം നിങ്ങൾ എന്നിരിക്കുന്നുണ്ടാവും ഇയോൾ എന്ത് ചറപറ ബിസിയം പറഞ്ഞിട്ട് ഇങ്ങനെ ബനയാക്കിക്കുന്നത് ഞങ്ങൾ ഒന്ന് ബി പറഞ്ഞിട്ടും ഉണ്ടാകാതെ പോയിക്കൂടെന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ അധികം ബോറടിപ്പിക്കാതെ പോരടുപ്പിക്കാതെ ഞാനതാണ് വീഡിയോയിലേക്ക് പോവുകയാണ് ഇതിൽ കാണിച്ച എല്ലാ സാധനവും ഞാൻ ഓൺലൈനിൽ മേങ്ങിയതല്ല കുറച്ച് സാധനം മാത്രമാണ് ഓൺലൈനിൽ മേങ്ങിയത് ഞമ്മപ്പോൾ അറിയുമല്ലോ കൊറോണേൻ്റെ ടൈമിലാണ് അപ്പോൾ ഓൺലൈനിലൊക്കെ എന്ത് സാധനം മേടിച്ചെങ്കിലും കൈയ്യെല്ലാം കവ്വാനും സാനിറ്റൈസർ ഇടാനൊന്നും മറന്നിട്ടുണ്ടോ പിന്നെ ഡെലിവറി വിചാരിച്ചതിന് കുറേ മുന്നേ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തൊട്ടിലിട്ടലിന് മുമ്പ് തന്നെ ആയിട്ട് അപ്പോൾ അത്യാവശ്യം കുഞ്ഞിനാണ് കുറച്ച് സാധനം എല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിന് അപ്പോൾ ബാക്കി കുറച്ച് സാധനം കാരണം ഉപയോഗിച്ചിപ്പോൾ കുറച്ച് നാളായിപ്പോൾ നാല് മാസത്തോളം ആയില്ലേ അപ്പോൾ കുറച്ച് സാധനം ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാധനങ്ങളാണ് ഞാൻ ഓൺലൈനിൽ കൂടി മേങ്ങിയത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ മേങ്ങി സാധനങ്ങൾ എന്തല്ലെന്ന് പറയാം അതേപോലെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൂടി കൊടുക്കാം അപ്പോൾ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ മേങ്ങയാൽ മതിയോ ബേ ആ വിനോ ബേബിൻ്റെ ഒരു മോയിസ്ചറൈസിങ് ക്രീമും ഒരു ലോഷനും കൂടി മേങ്ങി പിന്നെ മേങ്ങിയത് സെബാമെറ്റിൻ്റെ ഓയിൽ സെബാമെറ്റിൻ്റെ ബോഡി മിൽക്ക് സെബാമെറ്റിൻ്റെ ബേബി ക്രീം ഓൺലൈനിൽ മേങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം കൂടും ആ കാട്ടണും എല്ലാം കൂടിയിട്ട് ഞാൻ കത്തിച്ചിട്ടായിട്ട് ആ പ്രോ ആ ക്രീമും കാര്യങ്ങളെല്ലാം അല്ലേ അതെല്ലാം ഒന്നും നല്ല ഭാഗ ടൈറ്റായിട്ടാണ് ഞാൻ ബേബിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചത് പിന്നെ ഞമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഞമ്മക്കെപ്പോൾ നല്ലത് സെബാമെട്ടാണ് സെബാമിട്ടിൻ്റെ ആ ഒരു ക്രീമിന് അറുനൂറ്റി സംതിങ്ങേ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ അവനോട് ആ ഒരു ക്രീമിന് തൊള്ളായിരത്തിന് മുകളിൽ റേറ്റ് വരുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ അമ്മമാർക്കൊന്നും കുഞ്ഞിനെ എണ്ണയിച്ച് മസാജ് ചെയ്ത് കുളിപ്പിക്കാൻ അറിയില്ലെങ്കിൽ സെബാമേറ്റിൻ്റെ ആ ഓയിൽ ബോട്ടിൽ മസാജ് ചെയ്യേണ്ട രീതി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചെറിയ പേപ്പർ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കല്ലേ പിന്നെ ഉമ്മാർ പറഞ്ഞതുകൊണ്ട് കൂടുതൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടാ ഓൾറെഡി പിന്നെ ഇത് മൂന്നാമത്തെയാണ് അപ്പോൾ പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഇപ്പോൾ ഞമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇനി ഈ പ്രോഡക്ട്സ് എല്ലാം ബേബിക്ക് എങ്ങനെ ഞാൻ ഉപയോഗിച്ചതെന്ന് കൂടി പറഞ്ഞ് തന്നിട്ടായിട്ട് ഞമ്മക്ക് വീഡിയോ മതിയാക്കാം പ്രീ ടൈം ബേബി ആയതുകൊണ്ടും പിന്നെ ഒന്ന് വലിയ ഉണ്ടായിട്ട് ആ ചെറിയ വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ നോർമൽ വെയ്റ്റിലൊക്കെ എത്തിയിട്ടായിട്ട് ഞമ്മക്ക് പിന്നെ എണ്ണ തേച്ചും കുളി ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കാനെല്ലാം തുടങ്ങിയത് ഞാൻ കുളിപ്പിക്കാൻ എടുത്തത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് എൻ്റെ മുമ്പത്തെ മോൻ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല അവന് കുറച്ച് സ്കിൻ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അധികം മോൻക്ക് എണ്ണയെന്ന് തേച്ചിട്ടാണ് മോക്ക് അധികം നമ്മൾ സാധാരണ മെല് നാട്ടിയിട്ട് കൊണ്ടുവന്ന തേങ്ങൻ്റെ എണ്ണയും പിന്നെ മുഞ്ഞച്ചപ്പല എന്ന് പറഞ്ഞിട്ട് അതിന് പുറത്ത് എന്ത്യുന്നത് എനിക്കറിയില്ല നമ്മളുടെ മുഞ്ഞച്ചപ്പല എന്ന് പറയും ആ ഒരു എണ്ണ ഇട്ട് കാച്ച എണ്ണയാണ് ഞാൻ മോൾക്ക് അധികം ഉപയോഗിച്ചത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നാൽപ്പാമ്പ്രാതെ വിളിച്ചെണ്ണ ഭയങ്കര നല്ലതാണ് കുഞ്ഞി പാല് പോലെ വെളുക്കും കുഞ്ഞിനെ കാണാൻ കഴിയില്ല അങ്ങനെ വെളുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ വെളുക്കുന്നുള്ള പ്രതീക്ഷയിലൊന്നും ആരും ഈ ഒരു സംഭവം എങ്ങനെ തേക്കണ്ട വെറുത്ത പൈസ കളയണ്ട നൂറ് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഇരുന്നൂറ് എം എൽ ൻ്റെ അന്നെങ്കിൽ കൂടി വെളുക്കുന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു സംഭവം തേക്കണ്ട പിന്നെ മഞ്ഞൾ കാച്ച തേങ്ങൻ്റെ എണ്ണ പൊതുവേ നല്ലതെന്ന് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ മഞ്ഞ കാച്ചു വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള ആ ഒരു സമയം കുറവ് കൊണ്ട് ഈ ഒരു ബോട്ടിൽ മേങ്ങിയിട്ട് യൂസ് ഉള്ളൂ മെയിൻ എനിക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗുണം തോന്നിയത് എന്താ പറയുക ഈ കുഞ്ഞിക്ക് ഡാപ്പർ റാഷ് വരുന്നത് കുറവാണ് അതേപോലെ തന്നെ ഈ ആടാട് ചോന്നിട്ട് ചങ്കിൻ്റെ അടി തൊക്കിൻ്റെ അടി ആടെ ഒരു സംഭവം അല്ലേ അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ബെസ്റ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈയിൽ മഞ്ഞ മാത്രമല്ല പിന്നെയും കുറേ ആയുർവേദ ഇൻഗ്രീഡിയൻസ് എല്ലാം വരുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണും യൂട്യൂബിൽ കൊണ്ടി കൊണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ എന്നെല്ലാം പറഞ്ഞു തന്നെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുഞ്ഞിക്ക് റാഷസ് കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലോണം കുറയുന്നത് എനിക്ക് എന്തായാലും ആ ഒരു കാര്യം പിന്നെ കുഞ്ഞിൻ്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാൻ ഈയൊരു എണ്ണ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ സെബാമിഡിൻ്റെ ഓയിൽ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇരിക്കും എന്തിനു വെച്ചെങ്കിൽ നമുക്കിപ്പോൾ എണ്ണ തെച്ചിട്ട് കുഞ്ഞിനെ കടുത്താൽ കുറേ നേരം ഇല്ല കുറേ സമയം എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ പക്ഷേ കുഞ്ഞിനെ എണ്ണ തെച്ച് കുളിപ്പിക്കണേം വേണം അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ ഈ സെബാമിട്ടിൻ്റെ ഓയിൽ ബെസ്റ്റ് ആണ് കാരണം എന്താ വെച്ചെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അപ്പം അതേ സമയം തന്നെ നല്ല മോയിസ്ചറൈസിങ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ സെബാമിട്ടിൻ്റെ ഓയിൽ ഞാൻ ഡെയിലി ഈ സെബാമിഡ് ഓയിൽ യൂസ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കുഞ്ഞിനെ എണ്ണ തെച്ച് കുളിപ്പിച്ചെങ്കിലും കുഞ്ഞു കുറച്ച് നേരം ഉറങ്ങുമല്ലോ അപ്പോൾ എണ്ണ തെച്ച് കുളിന്നുള്ള ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സെബാമട്ട ഓയിൽ യൂസ് ചെയ്യുന്നത് ഇനി പിന്നെ എണ്ണ തെച്ചിട്ടില്ല ഇനി നമുക്കെന്നാൽ കുളിപ്പിക്കുന്ന ഇടത്തേക്ക് പോയെങ്കിൽ ആ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സെബാമിറ്റിൻ്റെ സോപ്പ് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് അങ്ങനെ എന്താ വെച്ചെങ്കിൽ ഈ സെബാമറ്റിൻ്റെ സോപ്പ് അത്ര ഒരു ഇഷ്ടമാകുന്നില്ല കാരണം എന്താ പറയുക ഒന്നാമത് വലിയൊരു നിരയില്ല ഇനി പിന്നെ രണ്ടാമത് എന്താ വെച്ചെങ്കിൽ അതിനൊരു വലിയ മണവും ഇല്ല അതും പെട്ടെന്ന് നെ മെൽറ്റ് ആയിട്ട് അത് അരിഞ്ഞിട്ട് ബീയ്യ തീരുന്നേയും ചെയ്യുന്നത് പിന്നെ ഈ എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ ആ എണ്ണ പോകാൻ ഒരു രണ്ട് മൂന്ന് നാലോട്ടല്ല സോപ്പ് ഇടണം അപ്പോൾ ആ അത്രയും സമയം കുഞ്ഞിനെ ഇങ്ങനെ വെറുതെ അരപ്പിക്കേണ്ട അപ്പോൾ അതിനായിട്ട് എനിക്ക് നല്ലതായി തോന്നിയത് സേബാമടിയുടെ വാഷ് ബേബി വാഷ് ഒക്കെ നല്ല ലൈക്ക് അതിനകത്ത് എന്താ വെച്ചെങ്കിൽ ആ നല്ല നരയാണ് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ വിടുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ സ്കി മേലത്തെ എണ്ണ എല്ലാം പോയി കിട്ടുന്നത് അപ്പോൾ ഞാൻ വാഷ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് ബേബി വാഷ് യൂസ് ചെയ്യാൻ പിന്നെ ഈ സേബാമടിയുടെ സോപ്പ് ഇടിയോടെ ബി തീരുന്ന തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയാണ് അറിയാം രണ്ട് കണ്ട കഴിച്ചിട്ടായിട്ടാന്ന് ഇതാക്കല അങ്ങനെങ്കിലും കുറച്ചും കൂടി ദിവസം ഇത് ഞമ്മക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇടിയോട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടു അങ്ങനെ ഉപയോഗിച്ച് നോക്ക് കുറച്ചും കൂടി ദിവസം ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ മോൻക്ക് സഭാ വേണ്ടി സോപ്പ് ഉപയോഗിച്ചത് അപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ രണ്ട് കണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നി നിനക്ക് ഇപ്പോൾ ബബിൾ ബാത്ത് യൂസ് ചെയ്യേണ്ട പ്രായമായിട്ടില്ല അവൻ കുറച്ചും കൂടി ഒന്ന് വലുതാണ്ട് ബബിൾ ബാത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം ബബിൾ ബാത്ത് ഏതിൻ്റെ ആണെങ്കിലും സെബാമഡിൻ്റെ ആണെങ്കിലും ഹിമാലയൻ്റെ ആണെങ്കിലും ആ ഒരു ബബിൾ ബാത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുഞ്ഞിച്ച് കളിക്കാനല്ല ആ സമയത്ത് ഈ ബബിൾ ബാത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ കുറച്ച് നമുക്ക് കുളിക്കുന്ന സമയത്തൊക്കെ ആ ബബിൾസൊക്കെ ഇതാക്കിയിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബബിൾ ബാത്ത് നമുക്ക് കുറച്ച് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് തൊട്ടും ഇങ്ങനെ ആ ഒരു സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളൂ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളത് വാഷ് തന്നെയാണോ എനിക്ക് വാഷാന്ന് എനിക്ക് സോപ്പിനെക്കാളും നല്ലതായിട്ട് തോന്നുന്നത് തന്നെ ഇതുവരെ കാണിച്ചു പണ്ട് മുതലേ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ എണ്ണ തേച്ച് കുളിയും സോപ്പിട്ട് കുളിപ്പിക്കില്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മളെ ജനറേഷൻ മാറുമ്പോൾ വാഷും ബാത്തൊക്കെ വന്നതേ ഉള്ളൂ അതൊക്കെ എന്ത് പറയില്ലേ നമ്മുടെ ബജറ്റിനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു സംഭവം ചൂസ് ചെയ്താൽ മതി ഇനി കാണിക്കുന്നതുണ്ടല്ലോ ഇത് സത്യം ത്യം പറഞ്ഞ എനിക്കിതൊരു ബേബിക്ക് ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയത് ഇതെന്താ പറയുക ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണോ എന്ന് ഞാൻ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ് തന്നെയാണ് സെബാമഡിന് വരുന്നുള്ളത് അതിനേക്കാളും മുകളിൽ കോസ്റ്റാണ് അവിനോ ബേബിക്ക് നമുക്ക് ചെറിയ റേറ്റിന് ജോൺസന് കിട്ടുന്നുണ്ട് ഹിമാലയ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നുള്ളത് നമ്മുടെ ബേബിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നു എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് ഇത് നേരെ എങ്ങനെ അറിയാം നമ്മളെ കാസർഗോഡ് മലയാളത്തിൽ ചെല്ലിയെങ്കിൽ അക്കുടി കാറും നാലാൾ നോക്കിയിട്ട് ചെല്ലുന്നില്ലേ അപ്പോൾ സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ ഇവ ഓള് നോക്കി ഓള കുഞ്ഞിക്കിടുന്നത് മാസ്റ്റർ ലാവും മറ്റേ ഇത് സെബാമിട്ട് അവനോ പിന്നെന്തോ സീതാഫില്ല എന്തോ ഇല്ലപ്പാ ഇപ്പം ഇതുപോലുള്ള സംഭവങ്ങളെന്നൊ പറയു കിട്ടുന്ന ആ ഒരു ബമ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാരണം ബേബിക്കല്ല ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ ഇത് ബേബിയുടെ പാരൻസിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് ഞാനടക്കുള്ള ആളെ ഉദ്ദേശിച്ചു തന്നെ ചെല്ലേ ഞാൻ നീ ഇപ്പം മേങ്ങിട്ട് എന്നല്ല നിങ്ങൾ നിരക്കുന്നുണ്ടാവും ഞാനിടയ്ക്കുള്ള ആളെ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടാകുമെന്ന് ഒന്ന് താഴെ വന്നിട്ട് കമൻറ്റ് ഇടണം ഏകദേശം എല്ലാവരും ബേബി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവർ തന്നെ അപ്പം എല്ലാവരും ഒന്ന് കമൻ്റ് ഇടാം നമ്മളെല്ലാം ബോളം മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബേബി പ്രോഡക്ട്സിൻ്റെ പരസ്യം കാണുമ്പോൾ ഞമ്മ വീണവും അതിലത്തെ കുഞ്ഞിനെ പോലെ നമ്മളെ കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളർ ഉണ്ടാവും ആ ഒരു സോഫ്റ്റ് സ്കിന്നുണ്ടാവും എന്നെല്ലാം ഉപയോഗിച്ചിട്ട് ഞമ്മൾ ഇങ്ങനത്തെ പരസ്യത്തിൽ പൂൺ ഉണ്ടാകുന്ന ഇത്രയും കോസ്റ്റ് കൊടുത്ത് ഇങ്ങനത്തെ എല്ലാ പ്രോഡക്റ്റും എങ്ങിട്ട് ഉപയോഗിക്കുന്നത് ഒരു മീഡിയം ഫെയർ ഉള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഞാനട ഇത് തേച്ചാൽ നല്ലോണം വെളുക്കുമായിരിക്കും കുഞ്ഞി അപ്പോൾ ഇതെല്ലാം മേങ്ങിട്ട് തേച്ചെങ്കിൽ നമ്മളെ കുഞ്ഞു അല്ല വാങ്ങല പൊലത്തിട്ട് ഞാൻ പാരിസെയ്ത കുഞ്ഞുപോലെ ആകുന്നു ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കി ഇതൊന്നും ഇല്ലാത്ത സമയത്ത് കറുത്ത കുഞ്ഞും പൊളുത്ത കുഞ്ഞും ഉണ്ടായിട്ടേ അപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ പാരന്റ്സിൻ്റെ മെന്റാലിറ്റിയെ ചൂഷണം ചെയ്ത് ഇതുപോലുള്ള കുത്ത കമ്പനികൾ വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു കണക്കിന് നമ്മളടക്കമുള്ള മാതാപിതാക്കള് ഇതിലടങ്ങിയിരിക്കുന്ന ഹാംഫുൾ കെമിക്കൽസോ മറ്റ് കാര്യങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം ഇതൊരു സത്യം ഇത് പരമമായ പരമാർത്ഥം അല്ലേ അല്ലാന്ന് തോന്നുന്നവർ കമൻറ്റിൽ വന്ന് പറയണം ആണെന്ന് തോന്നുന്നവർ ഇതിനെപ്പറ്റി കമൻ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ആ സത്യങ്ങൾ അവിടെ നിൽക്കട്ടെ കാരണം സത്യം പറയുന്നത് ആർക്കും എപ്പോൾ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഞാൻ എടുക്കും ഇത് ഉപയോഗിക്കുന്ന പാരൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ സെബാമേട്ട അത്ര പോപ്പുലർ ഇല്ലാത്ത ഒരു ടൈമിന് എൻ്റെ മോൻ്റെ സ്കിന്നെ അതായത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മോൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത് എനിക്ക് സെബാമേഡിൻ്റെ സോപ്പും ക്രീമും ഒക്കെയാന്ന് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്തരം കുഞ്ഞിൻ്റെ സ്കിന്നിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ആ ഒരു നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത് ഞമ്മൾ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് കുഞ്ഞിൻ്റെ പീഡിയാട്രിഷൻ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്രീം ഉപയോഗിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത്രയും ക്രീമിൻ്റെ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ കളറ് കൂടുന്ന ധാരണയിലൊന്നും ആര് വാങ്ങി ഉപയോഗിക്കേണ്ട അത്തരം മണ്ടത്തരങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക പിന്നെ കുഞ്ഞിൻ്റെ സ്കിന്നിന് കുറച്ചൊരു മോയിസ്ചറൈസിങ് കി മോയ്സ്ചറൈസിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം ക്രീം യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള രീതിയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം വരുമ്പോൾ നമ്മൾ ഈ തണുപ്പെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ തന്നെ കാലും കൈയ്യെല്ലാം പൊട്ടുന്നില്ല അപ്പോൾ അതുമാതിരി കുഞ്ഞിക്ക് അതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ബെർണാന്ന് പറഞ്ഞിട്ട് മാത്രം ഈയൊരു പ്രോഡക്റ്റിനെ ഞാൻ ആ ഒരു രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ ഇത് എന്തോ വലിയൊരു സംഭവമാണ് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ കുഞ്ഞിക്ക് ഭയങ്കര മോശമാണ് ആ ഒരു രീതിയിൽ ഞാൻ ഒരിക്കലും ഇത്തരം പ്രോഡക്റ്റ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ എന്താ പറയുക ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽക്കപ്പെട്ട കുറേ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് വന്ന സംഭവങ്ങളായിട്ട് മാത്രമേ എനിക്ക് ഇത്തരം കാര്യങ്ങളെ തോന്നിയിട്ടുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ ഫെയർലോലി ലക്സ് സോപ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ചെലുത്തിയ ആ പരസ്യ സ്വാധീനം അത്രമാത്രമാണ് ഈ ബേബി പ്രോഡക്ട്സിനെ പറ്റിയും എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ഒരുപാട് കുഞ്ഞുങ്ങൾ വളർന്നിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുടെ വെളുത്തിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ കറുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ കളറിനും അതിൻ്റെ ഘടനയ്ക്കും അവരുടെ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അല്ലാതെ ഒരുപാട് വില കൂടിയ കാര്യങ്ങളൊക്കെ കുഞ്ഞിനുപയോഗിച്ചതുകൊണ്ട് കുഞ്ഞു ഒരുപാട് വെളുക്കുമെന്നുള്ള തെറ്റിദ്ധാരണകളുള്ള ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരം മിഥ്യാധാരണകളുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് അല്ലാതെ ഇത്തരം പ്രോഡക്ട്സുകളൊക്കെ എന്തോ വലിയ സംഭവം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിന് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായി ഇപ്പം നിങ്ങൾ ചോദിക്കും അപ്പം നീ ഇപ്പം നിൻ്റെ കുഞ്ഞിക്കിതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മോയിസ്ചറൈസിംഗ് എന്നുള്ള ആ ഒരു രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ ഇത് ഉപയോഗിച്ചേ മതിയാവുന്നൊന്നുമില്ല കുഞ്ഞിൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് ഞാനധികം ക്രീമൊക്കെ യൂസ് ചെയ്യാം കാരണം ചില സമയം അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ പിന്നെ ക്രീമൊന്നും ഇടാനുള്ള സമയം തരാറില്ല അപ്പോൾ എന്താക്കി വെച്ചിങ്ങനെ നേരെ തോർത്തിയിട്ടായിട്ട് ബിയെ തുണിയിൽ ചുറ്റിയിട്ട് കുഞ്ഞിനെ തൊട്ടിലിടത്തി ഉറക്കും അല്ലാതെ അവനെ നല്ല കളിക്കാനുള്ള മൂഡാണെങ്കിൽ ഇതുപോലെ ക്രീമൊക്കെ ഇട്ട് കുറച്ച് കതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ബിസിയെല്ലാം പറഞ്ഞുകൊണ്ട് തേച്ച് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കാനും ചെറിയൊരു മോയിസ്ചറൈസിങ് ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിക്ക് അത്രയേ ഞാൻ ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും എന്താ പറയുക ഒരു നെസസറി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അത്ര ആ ഒരു മെസ്സേജ് മാത്രം ഈ ഒരു വ്ളോഗിലൂടെ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ് ഓൺലൈനായും ഓഫ്ലൈനായും ഞാൻ വാങ്ങിച്ച കുറച്ച് ക്ലോത്ത് ടൈപ്പേഴ്സിനെ പറ്റിയാണ് അടുത്ത ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരോ ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയി പോയി ബിസി ബിസിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർഡ് ഉണ്ടാവും അപ്പം എന്തായാലും ഇന്നത്തേക്ക് ഞാൻ വീഡിയോ വാങ്ങിയിട്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ ബൈ